ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടിപരമായിട്ടുള്ള വീഡിയോ അല്ലാട്ടോ പകരം ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ കുക്കർ ചിക്കൻ ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് വന്നാൽ അതേപോലെ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ്റെ വീഡിയോ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഒട്ടും വഴുകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു ഫുൾ കോഴിയാണ് കേട്ടോ ഉള്ളത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ഒന്നും കട്ട് ചെയ്യാത്ത ഒരു കോഴിയാണ് വേണ്ടത് അത് നമ്മൾ മീനിനൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ വര കൊടുക്കുക നന്നായിട്ട് വര ഇടുക എന്നാലേ മസാല തേക്കുമ്പോൾ ഉള്ളിലേക്ക് ആവുകയുള്ളൂ അടുത്തതായിട്ട് മാഗ്നേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കുക അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പിടി മല്ലിയില ഒരു പച്ചമുളക് ഒരു പകുതി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക അത് നല്ല പോലെ അരച്ചെടുത്തിട്ട് ചിക്കൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ കാരണം നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ അത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും അപ്പൊ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചിട്ട് മസാലപ്പൊടികൾ എടുക്കുക കേട്ടോ അടുത്തതായിട്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു മുക്ക ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്തിട്ടുണ്ട് നാരങ്ങ നീരായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക നമ്മൾ വര ഇട്ടുകൊടുത്ത് നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക എന്നാലേ ഉള്ളിലോട്ട് മസാല ആവുകയുള്ളു അതേപോലെ അപ്പുറത്തും തേച്ച് പിടിപ്പിക്കുക എല്ലായിടത്തും നല്ലപോലെ തേക്കുകട്ടോ പിന്നെ നമ്മൾ വേസ്റ്റ് എടുത്ത് കളഞ്ഞാൽ ഹോളില്ല അതിൻ്റെ അകത്തോട്ടും തേച്ച് കൊടുക്കുക മസാല ഇവിടെ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കാശ്മീരി മുളക് പൊടി ഇത്തിരി ചേർക്കുന്നുണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എല്ലായിടത്തോട്ടും ആയിട്ട് തന്നെ മസാല തേച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇത് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം ഇവിടെ രണ്ട് മണിക്കൂറാണ് വെച്ചത് നിങ്ങൾ രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഞങ്ങളിത് രണ്ട് മണിക്കൂർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കാല് നല്ല പോലെ കെട്ടി കൊടുക്കുക കേട്ടോ അപ്പം നൂല് വെച്ചിട്ടാണ് കെട്ടുന്നത് വെന്ത് വരുമ്പോൾ കാല് വേറിട്ട് പോവാതിരിക്കാനാണ് കെട്ടി കൊടുക്കുന്നത് അപ്പം നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക പിന്നെ ഈ കുക്കർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് ഉമ്മയാണ് കേട്ടോ ഉമ്മ പല റെസിപ്പീസും ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഞാൻ ഉമ്മടെ വീട് എടുക്കട്ടെ ചോദിച്ചപ്പോൾ മുമ്പ് എടുത്തോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ അത് ആ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം വലുപ്പമുള്ള ഒരു കുക്കർ തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കരിഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ കാൽ കപ്പോളം ഓയിൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ വെച്ചു കൊടുക്കാം ചിക്കൻ്റെ മസാല ബാക്കി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു പീസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് വേവിക്കുകയും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ എന്താ കോഴി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം തൊലിയൊക്കെ ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അത് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി മുരിയാനേ ഉള്ളൂ നമ്മൾ നല്ല പോലെ വെന്തതിനു ശേഷമാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ചിക്കൻ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഓരോ സൈഡായിട്ട് മുരിച്ചെടുക്കട്ടോ ഇനി ആ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അലി അതേപോലെ പച്ചമുളകും ഇട്ട് കൊടുക്കുക ഒരു പകുതി പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവാണെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അടുത്തത് ഒന്നര സവാളയാണ് ചേർത്തിട്ടുള്ളത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം ഉള്ളിയൊന്ന് വാടി വന്നാൽ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം കുറച്ച് പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർക്കേണ്ടത് എന്നിട്ട് നല്ല പോലെ ഒടച്ച് വേവിച്ചെടുക്കണം അപ്പൊ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ വേഗം വെന്ത് കിട്ടും കേട്ടോ അപ്പം അതേപോലെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം അങ്ങനെയാണേൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അപ്പതേ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല പോലെ ഒന്ന് അളക്കിക്കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ക്യാപ്സിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്ക ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനി വെന്തോളും അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതും കൂടെ വരുമ്പോഴാണ് ഇതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് ചൈനീസും കേരളീയം ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് ഈ ചിക്കൻ ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് മസാല എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കാം സൈഡിൽ നിന്ന് മസാല എടുത്തിട്ട് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കുക കേട്ടോ ഒരു പ്രോസസ്സും നമ്മൾ നേരത്തെ കാട്ടിയ പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ്റെ വെള്ളം ബാക്കിയുണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് എല്ലായിടത്തോട്ടും ആകുന്നത് പോലെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർക്കുമ്പോഴാണ് മസാലയിലൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ നല്ല പോലെ ഇറങ്ങുന്നത് എന്നിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കുക കേട്ടോ ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് തന്നെ വേവിക്കണം എന്നാലേ ഇടത്തും ആ മസാല പിടിക്കത്തുള്ളൂ അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ ചിക്കൻറെ വെള്ളം അത് നല്ല ക്രീമി ടൈപ്പ് കിട്ടും ഗ്രേവി മോഡല് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം വെറും കൂടെയും പൊറോട്ടേന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുക്കർ ചിക്കൻ ആണ് കേട്ടോ ഞാൻ ചെറുതായി ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ